ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻട്രാക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് ഇൻട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ വൺ ഓർ ബോത്ത് പാർട്ട്നേഴ്സ് ഗെറ്റ് ഹാംഡ്, അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുക. അപ്പോൾ ആ ഇൻട്രാക്ഷനിൽ പങ്കെടുക്കുന്ന രണ്ട് കൂട്ടർക്കും ചിലപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരാൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ്, മറ്റേയാൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷേ പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാവുന്നില്ല. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ നെഗറ്റീവ് ഇൻട്രാക്ഷൻസിൽ പറയാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് മൂന്ന് ടൈപ്പ് കണക്കാക്കി കഴിഞ്ഞാൽ അതിൽ ഒന്നാണ് എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെ കോമ്പറ്റീഷൻ പറയാം, പിന്നെ ആൻറ്റിബയോസിസ് പറയാം. അതിൽ ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ വൺ സ്പീഷീസ് ഗെറ്റ് ബെനിഫിറ്റഡ് വിത്ത് ദ എക്സ്പെൻസ് ഓഫ് അതർ, അതായത് ഒരു സ്പീഷീസിൻ്റെ എക്സ്പെൻസ് കൊണ്ട് മറ്റൊന്നിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന കേസിനെയാണ് നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുക. ഓവർ എക്സ്പ്ലോയിറ്റേഷനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേംസാണ്. അതായത് ഒന്നിനെ അങ്ങ് ഇല്ലാതാക്കിക്കൊണ്ട് മറ്റേത് ജീവിക്കുന്നതിനെയാണ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുക. ഇതിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്, പാരസൈറ്റിസും ഉണ്ട്, പ്രെഡേഷനും ഉണ്ട്. പാരസൈറ്റ്സിന് നമുക്കറിയാം രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിൽ വരാം, അതായത് ടോട്ടൽ പാരസൈറ്റ്സും വരാം, പാർഷ്യൽ ആയിട്ടുള്ള പാരസൈറ്റ്സും വരാം. ടോട്ടൽ പാരസൈറ്റ്സ് പറയുമ്പോൾ അവരുടെ എല്ലാ റിക്വയർമെൻറ്സും അവർ നേടിയെടുക്കുന്നത് ആ ഹോസ്റ്റലിൽ നിന്ന് തന്നെ ആയിരിക്കും. മിനറൽസ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, സിന്തസൈസ് ചെയ്തിട്ടുള്ള ഫുഡ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ആ ഹോസ്റ്റിൻ്റെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത്, ഹോസ്റ്റിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്ത് എടുക്കുന്ന ആൾക്കാരാണ് ടോട്ടൽ പാരസൈറ്റ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരിൽ ക്ലോറോഫിൽ ഉണ്ടാവില്ല, ഗ്രീൻ കളർ ആയിരിക്കില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. ഇതിൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനുള്ളത് കസ്ക്യൂട്ട, റഫ്ലേഷ്യ അങ്ങനെയുള്ളതിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. കസ്ക്യൂട്ട പറയുമ്പോൾ ടോട്ടൽ സ്റ്റം പാരസൈറ്റ് ആണ്, പക്ഷേ റഫ്ലേഷ്യ, ഒറോബാങ്കിയ അതൊക്കെ വരുമ്പോൾ ടോട്ടൽ റൂട്ട് പാരസൈറ്റ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് പാർഷ്യൽ പാരസൈറ്റ്സ് പറയുമ്പോൾ അതും ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മിനറൽസിനും വാട്ടർ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിരിക്കും. എന്നിട്ട് അവർ സ്വന്തമായിട്ട് തന്നെ ഫുഡ് സിന്തസൈസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് നമുക്ക് പാർഷ്യൽ പാരസൈറ്റ്സ് എന്ന് പറയാനുള്ളത്. ഇതിലും റൂട്ട് പാരസൈറ്റ്സും ഉണ്ടാവും, സ്റ്റം പാരസൈറ്റ്സ്, അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പിലുള്ള പാർഷ്യൽ പാരസൈറ്റ്സ് ഉണ്ട്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലോറാൻഡസ് നമുക്കൊരു പാർഷ്യൽ ആയിട്ടുള്ള സ്റ്റെം പാരസൈറ്റ് ആയിട്ട് പറയാം, അതേസമയം പാർഷ്യൽ ആയിട്ടുള്ള ഒരു റൂട്ട് പാരസൈറ്റ് ആയിട്ട് നമുക്ക് സാൻഡൽ വുഡിന് എക്സാമ്പിൾ പറയാം. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ടൈപ്പിലുള്ള പാരസൈറ്റ്സ് വേറെയും വരുന്നുണ്ട്. ഫംഗൽ പാരസൈറ്റ്സ് ആയിട്ടുള്ള പക്സീനിയ, യൂസ്റ്റിലാഗോ പക്സീനിയ അങ്ങനെയുള്ള കുറേ ഫംഗസ് നമുക്ക് ഫംഗൽ പാരസൈറ്റ്സ് എന്നുള്ള രീതിയിൽ എടുക്കാം. പിന്നെ എക്ടോ പാരസൈറ്റ്സ് കുറേ ഉണ്ട്, ടിക്സ്, മൈറ്റ്സ്, ലൈസ് ഒക്കെ നമുക്ക് എക്ടോ പാരസൈറ്റ്സ് ആയിട്ട്, അതേപോലെ എൻഡോ പാരസൈറ്റ്സ് ആയിട്ടുള്ള റൗണ്ട് വേം, ടൈപ്പ് വേം അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ പാരസൈറ്റ്സ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് എടുക്കാം. ഇനി പാരസൈറ്റിസം പോലെ തന്നെ മറ്റൊരു എക്സ്പ്ലോയിറ്റേഷൻ ടൈപ്പാണ് പ്രെഡേഷൻ എന്ന് പറയുന്നത്. പ്രെഡേഷൻ നമുക്ക് നോർമലി അറിയാവുന്നതാണ്. പ്രെഡേഷൻ പ്രേ ഇൻട്രാക്ഷനൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ആ പ്രെഡേഷൻ പ്രേനെ അങ്ങ് ഫീഡ് ചെയ്യുക ചെയ്യുന്നത്, അതായത് ഡയറക്റ്റ് ഫീഡിങ് ഇൻട്രാക്ഷനാണ് പ്രെഡേറ്റർ പ്രേ ഇൻട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ഈ പ്രെഡേഷനിൽ വരുന്നത് ഫ്രീ ലിവിങ് ആയിട്ടുള്ള പ്രെഡേറ്റർ പ്രേനെ കില്ല് ചെയ്ത് ഫീഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നശിക്കുകയാണ് ചെയ്യുന്നത് പ്രെഡേഷനിൽ. ആ കംപ്ലീറ്റ് ആയിട്ട് നശിക്കുന്നതിനാണ് നമ്മൾ പ്രേ എന്ന് പറയുന്നത്. ഇനി ഇത് മോസ്റ്റ് ഈ ഒരു ഇൻട്രാക്ഷൻ കാണുന്നത് ആനിമൽസിൻ്റെ കേസിലാണെങ്കിലും പ്ലാന്റ്സിലും ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. എക്സാമ്പിളായിട്ട് നമുക്ക് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതും ഈ പ്രെഡേഷൻ തന്നെയാണെന്ന് പറയാം. ഇനി ഈ പ്രെഡേഷൻ എക്സാമ്പിൾസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തത് ഇപ്പം ഗ്രാസിങ് ആൻഡ് ബ്രൗസിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാസ് ലാൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഗ്രാസ് ലാൻഡിൽ ഫ്രീക്വൻ്റ്ലി ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസിങ് ദ ടെൻഡർ ഷൂട്ട്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രാസ് ലാൻഡ് ഇല്ലാതാവുകയാണ് അവിടെ ചെയ്യുന്നത്. ഗ്രാസ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ ഒരു എക്സാമ്പിൾ പറയാനുള്ളത് അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ കേസിൽ, അക്വാട്ടിക് പ്ലാന്റ്സിനെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡക്ക്, ഫിഷസ് അങ്ങനെയുള്ള ആൾക്കാർ അതിനെ ഫുഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതൊരു പ്രെഡേഷൻ്റെ ഗ്രൂപ്പിൽ നമുക്ക് പെടുത്താൻ വേണ്ടി സാധിക്കും. നമ്മൾ നോർമലി പ്രെഡേഷൻ എന്ന് പറയുമ്പോൾ ഈ പുലി, കടുവ, സിംഹം തുടങ്ങിയ മാത്രമേ നമ്മൾ പ്രേ പ്രെഡേഷൻ റിലേഷനിൽ നമ്മൾ പറയാറുള്ളെങ്കിലും ഇത്തരത്തിലുള്ള പ്രെഡേഷൻ ടൈപ്സും കൂടി ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുപോലെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നെപ്പൻതസ്, ഡ്രോസേറ പോലെ, യൂട്രിക്കുലേറിയ പോലെയുള്ള പ്ലാന്റ്സ്, അത്തരത്തിലുള്ള പ്ലാന്റ്സ് ഒരുപാട് തരത്തിലുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു പ്രേന അതിൻ്റെ ഇന്നർ സൈഡിലേക്ക് എത്തിച്ച് ഫീഡ് ചെയ്ത് എന്നിട്ടാണ് അവർ അതിൻ്റെ
നൈട്രജൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത് ആ ഒരു പ്രേനെ ഫീഡ് ചെയ്തിട്ടാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് അട്രാക്ട് ചെയ്യാനുള്ള ക്യാരക്ടേഴ്സും അത്തരത്തിലുള്ള പ്ലാന്റ്സിനുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്രെഡേഷൻ എന്നുള്ള രീതിയിൽ പറയാം. അതുപോലെ ചില സീഡ്ലിങ്സിനൊക്കെ ഡിസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ എലി പൂച്ച അങ്ങനത്തെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡിസ്ട്രക്ഷൻ നടത്തുന്നത് നമുക്ക് പ്രെഡേഷൻ എന്നുള്ള രൂപത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വരുന്ന ഒരു മെയിൻ ടൈപ്പ് നെഗറ്റീവ് ഇൻട്രാക്ഷൻ ആണ് കോമ്പറ്റീഷൻ പറയാനുള്ളത്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതിൽ ലെസ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞ ആൾക്കാർ അതിൽ നശിച്ചു പോകുമെന്ന് നമുക്ക് പറയാം സിമ്പിളായിട്ട് പറയുമ്പോൾ. അപ്പോൾ രണ്ടാൾക്കാർക്കും മിക്കവാറും ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി ഈ കോമ്പറ്റീഷൻ മിക്കവാറും കേസിൽ അത് ഇൻട്രാ സ്പെസിഫിക് ആയിരിക്കും. ഒരു സ്പീഷീസിൻ്റെ ഉള്ളിൽ തന്നെ ലിമിറ്റഡ് റിസോഴ്സും മറ്റും വരുന്ന സമയത്ത് ആ ഒരു ലിമിറ്റഡ് റിസോഴ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോമ്പറ്റീഷൻ കാര്യങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. ഇത് ആനിമൽസിൻ്റെ കേസിലും പ്ലാന്റ്സിൻ്റെ കേസിലും ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ നൈട്രജൻ അബ്സോർബ് ചെയ്ത് ആ ന്യൂട്രിയൻസ് എടുക്കുന്ന കേസിലെ ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ഇനി ഇത് ഇൻട്രാ സ്പെസിഫിക് ആയിട്ടും ഇൻ്റർ സ്പെസിഫിക് ആയിട്ടും ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ നടക്കാം. ഇനി കോമ്പറ്റീഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വഴി പറയുമ്പോൾ കോമ്പീറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ലോ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ അത്രയും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കാത്ത ആളായിരിക്കും ആ ഒരു സ്പീഷീസ് ആയിരിക്കും അതിൽ നിന്ന് നശിച്ചു പോവാന്ന് പറയാം. ഇനി ഈ കോമ്പറ്റീഷനിൽ തന്നെ രണ്ട് മെക്കാനിസം വരുന്നുണ്ട്, ഇൻ്റർഫറൻസ് മെക്കാനിസവും എക്സ്പ്ലോയിറ്റേറ്റീവ് മെക്കാനിസവും. ഇൻ്റർഫറൻസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷനാണ് വരുന്നത്. അതായത് ആ രണ്ട് ഓർഗാനിസംസും ഏത് രണ്ട് ഓർഗാനിസമാണോ കോമ്പീറ്റ് ചെയ്യുന്നത് അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ലിമിറ്റഡ് റിസോഴ്സിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഫൈറ്റ് ചെയ്യും. എക്സാമ്പിൾ ഇപ്പോൾ പറയുന്നെങ്കിൽ ആഫിഡ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കോട്ടൺ ലീവ്സിൽ ഫീഡ് ചെയ്യുന്ന ഒരുതരം ആഫിഡ്സ് അത് ഫീഡിങ് സൈറ്റിന് വേണ്ടിയിട്ട് ആ ലാർജർ ആഫിഡ്സ് സ്മോളർ ആഫിഡ്സിനെ ഫൈറ്റ് ചെയ്ത് ആ ഒരു ഫീഡിങ് സൈറ്റിൽ നിന്ന് തന്നെ അതിനെ പുറത്താക്കിയിട്ടാണ് അവർ ഫീഡ് ചെയ്യുന്നത്. അത് നമുക്ക് ആ ഒരു ഇൻ്റർഫറൻസ് കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ പറയാം. ഇനി എക്സ്പ്ലോയിറ്റേറ്റീവ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കേസ്, അതായത് പ്ലാന്റ്സ് നൈട്രജനും മറ്റും അബ്സോർബ് ചെയ്തെടുക്കുന്ന കണ്ടീഷനിൽ അത് ആ ഒരു ഇൻഡയറക്റ്റായിട്ടാണ് അത് കോമ്പീറ്റ് ചെയ്യുന്നത്. നേരത്തെ തന്നെ അത് ഏറ്റവും കൂടുതൽ റൂട്ടിങ് ചെയ്ത് കഴിഞ്ഞ് കൂടുതൽ ആഴത്തിൽ പോയി അതിനെ ആ സ്കാർസ് ആയിട്ടുള്ള റിസോഴ്സിനെ നേരത്തെ തന്നെ കൺസ്യൂം ചെയ്യും. ആ നേരത്തെ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ നൈബർ പ്ലാന്റ്സിന് ആ ഒരു ന്യൂട്രിയൻസ് കിട്ടാതെ വരുന്ന കണ്ടീഷനാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ രണ്ട് ടൈപ്പിൽ പറഞ്ഞു, ഇൻ്റർഫറൻസ് കോമ്പറ്റീഷനും ആവാം എക്സ്പ്ലോയിറ്റേറ്റീവ് കോമ്പറ്റീഷനും ആവാം. രണ്ടിനും എക്സാമ്പിളും പറഞ്ഞു. ഇനി പറയാനുള്ളത് കോമ്പറ്റീഷൻ തന്നെ ഇൻ്റർ സ്പെസിഫിക് ആവാം ഇൻട്രാ സ്പെസിഫിക് ആവാമെന്ന് പറഞ്ഞു. അതിൽ ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതൊരു പോപ്പുലേഷൻ സൈസിനെ തന്നെ റെഗുലേറ്റ് ചെയ്യുന്നൊരു ഫാക്ടറായിട്ട് പറയാം. കാരണം ഒരു പോപ്പുലേഷൻ ഇപ്പം ഒരുപാട് ഓവർ ക്രൗഡ് ചെയ്ത് വരുന്നെങ്കിൽ ആ പോപ്പുലേഷനിൽ റിസോഴ്സും മറ്റും ലിമിറ്റഡ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൗഡ് ചെയ്ത് കോമ്പീറ്റ് ചെയ്ത് അതിൽ കുറേ ആൾക്കാർ നശിച്ചു പോവുകയാണെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ സൈസ് ആ രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ രീതിയിൽ അപ്പോൾ ഒരു റെഗുലേഷൻ ഇവൻ്റായിട്ട് നമുക്ക് കോമ്പറ്റീഷൻ ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ പറയാം. ഇനി ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് കോമ്പറ്റീഷൻ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്പീഷീസിൻ്റെ എക്സ്റ്റെൻഷൻ തന്നെ സംഭവിച്ചു പോകാം. അതുപോലെ ഒരു സ്പീഷീസിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് മറ്റൊരു സ്പീഷീസിൻ്റെ പോപ്പുലേഷനും അതിൻ്റെ ശക്തിയെയും ആശ്രയിച്ചിരിക്കുന്നുള്ള രീതിയിൽ നമുക്ക് ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ പറയാം. എക്സാമ്പിൾ ഇപ്പോൾ ലയൺ ചീറ്റ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന കേസിൽ ആ ഒരു പോപ്പുലേഷൻ ആ ഒരു കമ്മ്യൂണിറ്റിനെ തന്നെയാണ് അത് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ രണ്ട് ടൈപ്പിൽ ഇൻട്രാ സ്പെസിഫിക്കും ഇൻ്റർ സ്പെസിഫിക്കും കോമ്പറ്റീഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഒരു മൂന്നാമത്തെ ടൈപ്പ് ഒരു നെഗറ്റീവ് ഇൻട്രാക്ഷനായിട്ട് നമുക്ക് ആൻറ്റിബയോസിസ് പറയാം. ഈ ഒരു ആൻറ്റിബയോസിസിൽ വരുന്നത് മെയിനായിട്ട് പ്ലാന്റ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് എന്തെങ്കിലും തരത്തിലുള്ള വിഷപദാർത്ഥങ്ങളും മറ്റും പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഔട്ടർ സർഫസിലേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടർ എൻവയോൺമെൻറ്റിലേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ചുറ്റുപാടുള്ള മറ്റ് ഓർഗാനിസം മറ്റ് പ്ലാന്റ്സിനെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തും അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയും. ഇത് എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻസോ സെക്രീഷൻസോ എന്തെങ്കിലും ടൈപ്പിൽ ചെയ്യാം. അപ്പോൾ തൊട്ടടുത്തുള്ള മറ്റ് ആർക്കും അത് ബെനഫിറ്റ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഇൻട്രാക്ഷൻ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇത് ഇപ്പോൾ സെക്രീഷൻസ് മാത്രം ആവണം എന്നില്ല, പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസ് കൊണ്ടും ഇത്തരത്തിലുള്ള ചില പ്ലാന്റ്സ് തൊട്ടടുത്തുള്ള മറ്റുള്ള ഓർഗാനിസം മറ്റുള്ള പ്ലാന്റ്സിനെ ഗ്രോത്ത് തടസ്സപ്പെടുന്ന തരത്തിൽ വരാം. അതിനൊക്കെ നമുക്ക് ആൻറ്റിബയോസിസ് എന്നുള്ള രൂപത്തിൽ പറയാം.
അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻട്രാക്ഷൻസ് ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് പോസിറ്റീവ് ഇൻട്രാക്ഷനും ഉണ്ട്, നെഗറ്റീവ് ഇൻട്രാക്ഷനും ഉണ്ട്. പോസിറ്റീവ് ഇൻട്രാക്ഷൻസ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നെഗറ്റീവ് ഇൻട്രാക്ഷനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു.